ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മീനാക്ഷി കേട്ടോ. മീനാക്ഷിയോ, അതെവിടാണ് നിങ്ങൾ വിചാരിക്കേണ്ടാവല്ലേ. പറഞ്ഞുതരാം കേട്ടോ. മേപ്പാടിയിൽ നിന്നും ഒരു 13 കിലോമീറ്റർ ചൂരൽമല എന്ന ഒരു അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലോട്ട് പോകുന്ന വഴിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പകുതിക്ക് വെച്ചുള്ള ഒരു സ്ഥലമാണ് മീനാക്ഷി. മീനാക്ഷി തന്നെ നിർത്തിയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇവിടെ എനിക്ക് ചുറ്റും ഭയങ്കരമായിട്ട് കാടാണ്. ഫുള്ള് രണ്ട് ചുറ്റും കാടാണ്. എൻ്റെ അടിയിൽ ശ്രദ്ധിച്ചേട്ടാ മനസ്സിലാവും, താഴെ കൂടെ പുഴയല്ല ഒഴുകുന്നുണ്ട്, ചുറ്റും കാടാട്ടോ. ഇവിടെ ഇപ്പോൾ റോഡ് പണിയായിട്ട് പിന്നെ മഴക്കാലത്ത് ഇവിടെ കിടിഞ്ഞ് പൊളിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റോഡ് വീതി കൂട്ടുന്ന കേട്ടോ. അപ്പോൾ ചൂരൽമലത്തെ ഒരു നല്ല കാഴ്ചകളും പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അവിടെ എത്തിക്കണം. ഓക്കെ ഓക്കെ. പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവൻ എന്ത് പറ്റി, ഇവൻ്റെ മുഖമൊക്കെ എന്തെങ്ങനെ. ഒരു പണി കിട്ടിയതാണ്. നല്ല താടിയിലൊരു സൺഡേ ഹോളിഡേ ആണല്ലോ. അപ്പോൾ താടിയിലൊരു താജ്മഹൽ പണിയാ ചോദിച്ചിട്ട് ട്രിമ്മറായിട്ട് കയറിയായിരുന്നു. പണി പാളി, അവസാനം എങ്ങനായി, കുഴപ്പമില്ല. ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്ന പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ അതിമനോഹരമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ, കാരണം ഇപ്പോൾ ഇല്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ മഴക്കാലത്ത് പ്രളയം വന്നിട്ട് ഇവിടെ കുരുൾ പൊട്ടി ഒരുപാട് പേരുടെ ജീവനും ഒരുപാട് പേരുടെ വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലം. നിങ്ങളൊക്കെ ടി വിയിലും പത്രത്തിലെല്ലാം കണ്ടു കാണും. ഇതിൽ പലരും ഇപ്പോഴും വീടൊന്നും ഇല്ലാണ്ട് ക്യാമ്പിലെല്ലാമൊക്കെയാണ് കഴിയുന്നത്. സങ്കടമായ ഒരു കാര്യമാണ്. ഹലോ, അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അട്ടമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു അടിപൊളി ഒരു വ്യൂ ഉണ്ട്, ഇവിടെ കാണുന്നുണ്ട്. ചുറ്റും മലയോ മല മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ പിന്നെ ഇവിടുന്ന് പോകുമ്പോഴുള്ള വ്യൂവും പിന്നെ അവിടെ എത്തിയിട്ട് ഒരു അടിപൊളി വ്യൂ ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, മാസ്ക് എല്ലാം ഉണ്ട്. ഇതാ നമ്മളെ തുമ്പിയുണ്ട്, ഇവിടെ സെറ്റാണ്. ഈ സ്ഥലം നിങ്ങൾക്കറിയോ, ഇത് പിന്നെ നിക്കോജർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറും ടിക്ടോക്കറും ഉണ്ട്, ഒരു ഇംഗ്ലീഷുകാരനാണ്. ബോസ് ഇവിടെ എല്ലാം വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ലിങ്ക് ഇതിലിടാം, എല്ലാവരും കണ്ടോണ്ടി. അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കാണാനല്ല. എൻ്റെ ബാക്കിലിരിക്കുന്ന എൻ്റെ കമ്പനിക്കാരനാട്ടോ, അപ്പോൾ ഞാൻ ഇവനെയും കൂടി കൂട്ടിയതാണ്.
അപ്പോൾ ഗൈസ് നമ്മളവിടെ എത്തി, പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുറച്ച് ചങ്ങായിമാരൊക്കെ ഉണ്ടായിരുന്നു കൂടെ, അവരെല്ലാവരും കൂട്ടിക്ക്. ഇവിടെയാണ് എൻട്രൻസ്, ഇവിടെ നമ്മൾ ബൈക്കെല്ലാം വെച്ചത്. അവിടെ നമുക്ക് പോയി ചോദിക്കണം. താഴെ അവിടെ എൻ്റെ ഒരു വാച്ചർ പോലത്തെ ഒരു ആളുണ്ടായിരുന്നു, പുള്ളീനോട് പോയി ചോദിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് വ്യൂ വേണം. അപ്പോൾ എല്ലാവർക്കും വ്യൂ വേണ്ടേ? ഇതാണ് വ്യൂ. വേണ്ടേ? പിന്നെ അപ്പുറത്തോട്ട് തമിഴ്നാടാട്ടോ, ഞാൻ പറഞ്ഞില്ല. അങ്ങനെ വ്യൂ. ഈ താഴെ കൂടെ ഒഴുകുന്ന ഒരു പുഴയാട്ടോ, വെള്ളമൊന്നുമില്ലാത്ത കൊണ്ട് അറിയായിട്ടാണ്. ഈ താഴെ പറഞ്ഞ പുഴയല്ലേ, ഇത് ചാലിയാറാട്ടോ ശരിക്കും. ഇത് വെള്ളരിമലയിൽനിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്നതാണ്. മഴക്കാലത്തെല്ലാം അടിപൊളിയായിരിക്കും ഇവിടെ. ഇപ്പോൾ വെള്ളമൊന്നുമില്ലാതെ, വെള്ളമുണ്ട് ചെറുതായിട്ടേ ഉള്ളൂ. ഇതെൻ്റെ കമ്പനിക്കാരാട്ടോ, ഇവിടെ ഉള്ള ഞാൻ ഇവരെയും കൂടി കൂട്ടിയതായിരുന്നു. ഹലോ, ഇത് സഞ്ജു, ഇത് നടുവിലിരിക്കുന്ന പരിപാടി, ഇതാ വേറെ ഒരാളും കൂടി ഉണ്ട്. ഇവിടെ ശരിക്കും ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ ചേറ്റ് ഫുഡ്സ് എല്ലാമായിട്ട് ഒരു കമ്പയിൻ ചെയ്തിട്ട് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാം മൊത്തം. പിന്നെ ഓണറും എല്ലാം ഇവിടെ എല്ലാം റിസോർട്ടും ഒന്ന് അടിപൊളിയാക്കി. ശരിക്കും ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ശരിക്കും നിങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് അട്ടമല. വയനാടിൻ്റെ ഒരു ഹൃദയഭാഗം തന്നെ പറയാം. താഴെ നമുക്ക് ഇതാ ഓരോ ഹട്ടുകളായിട്ട് ഇവിടെ ഉണ്ട്. വ്യൂ നമുക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഹട്ടുകൾ താഴെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം. ശരിക്കും ഒരു കാട് തന്നെയാണ്. ഇപ്പോൾ വീഡിയോയിൽ ഒരു സൗണ്ട് വ്യത്യാസം പോലെ തോന്നിയില്ലേ? അത് കമ്പനിക്കാരനാട്ടോ സഞ്ജയ്, ഓനാണ് അത് പറഞ്ഞത്. എല്ലാവരും ദൂരത്തോട്ടൊക്കെ പോയിട്ട് ഒരുപാട് എക്സ്പ്ലോറൊക്കെ ചെയ്യും, പക്ഷേ നമ്മൾ ചുറ്റുള്ള സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യില്ല. ശരിക്കും നമ്മളെ ചുറ്റുള്ള സ്ഥലങ്ങൾ തന്നെ നമ്മളൊന്ന് ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ അതിമനോഹരമാണ്. ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്, നിങ്ങൾക്ക് നീ പറയണ്ടോ? എന്താ പറയുക, ശരിക്കും നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ അറിയാണ്ട് പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തണം കേട്ടോ. എന്നാലേ പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടുള്ളൂ, കാരണം നമ്മളൊക്കെ ഇപ്പോൾ തുടങ്ങുന്നല്ലോ. അതെ, അപ്പോൾ ആർക്കും പെട്ടെന്ന് കിട്ടില്ല. നിങ്ങളൊക്കെ ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും, അപ്പോൾ നമ്മളെ ചാനലൊന്നും കണ്ടില്ല എന്ന് വരും. അപ്പോൾ ബെൽ ബട്ടൺ ചെയ്ത് അമർത്തിയിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ കിട്ടും.
കീപ് റോക്കിംഗ്.